അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മന്തിയുടെയും ബിരിയാണിയുടെയും ഒന്നും റെസിപ്പി ആയിട്ടല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി യഗ്നി പുലാവ് കേട്ടോ ഈ ഒരു റെസിപ്പി നമ്മുടെ കാശ്മീരിലെ ട്രഡീഷണൽ ഫുഡാണ് എപ്പോഴും മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ചും അടുത്തിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഇതുപോലുള്ള റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ സാധാ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാൻ നിങ്ങൾക്കിൻ്റെ ചാനൽ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമ്മൾ കുറച്ച് സ്പൈസസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആറ് ഏലയ്ക്ക ആറ് ഗ്രാമ്പൂ ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു കഷ്ണം പട്ട ഒരു തക്കോലം രണ്ട് ടീസ്പൂണ് മല്ലി ഒരു ടീസ്പൂണ് പെരുംജീരകം പിന്നെ ഒരു ബേ ലീഫും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു സവാള നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ചിറ്റ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി തൊലിയൊന്നും പോക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ ഒന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫാണ് കേട്ടോ അപ്പം നമ്മൾ ബീഫ് എടുക്കുമ്പോൾ അത്യാവശ്യം ഇതാണ് ഈ ഒരു വലുപ്പത്തിൽ വേണം കേട്ടോ എടുക്കാൻ ഒരുപാട് ചെറുതാക്കി എടുക്കണ്ട അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു റൈസിൽ ബീഫ് കാണത്തില്ല ഈ ഒരു വലുപ്പത്തിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ബീഫ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ബീഫ് വേവിക്കുമ്പം ഒരുപാട് വെള്ളം ഒന്ന് ചേർക്കേണ്ട അതായത് ഇത്രയും വെള്ളം ചേർത്തെടുത്താൽ മതി കേട്ടോ നമ്മുടെ ബീഫിൽ തന്നെ ഏകദേശം വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പം നമ്മൾ ഇത്രയും വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒരു എട്ട് വിസലുകൊണ്ട് തന്നെ നമ്മുടെ ബീഫ് നല്ല രീതിയിൽ െ കുക്കിട്ടും അപ്പോൾ ബീഫ് വേവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഈ ബസ്മതി റൈസ് ഒന്ന് സർക്ക് ചെയ്തെടുക്കണം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന ടൈമിൽ റൈസ് എടുക്കുമ്പം എപ്പോഴും അളന്നെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോൾഡൻ ബസ്മതി റൈസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് ഗോൾഡനും എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റൈസ് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇത് അര മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ഈ ഒരു ടൈമുകൊണ്ട് തന്നെ നമ്മുടെ ബീഫും നല്ല രീതിയിൽ എന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് എനിക്ക് എട്ട് വിസിൽ വേണ്ടി വന്നു കേട്ടോ നമ്മൾ നമ്മളെടുക്കുന്ന കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ബീഫും വെന്തു കിട്ടുക ചില കുക്കറില് നമുക്ക് പെട്ടെന്ന് തന്നെ ബീഫ് റെഡി ആയി കിട്ടും എന്നാൽ ചില കുക്കറിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പം നിങ്ങൾ വേവിക്കുമ്പം അത് കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക അപ്പോൾ ബീഫ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ആ ബീഫിൻ്റെ സ്റ്റോക്കും ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു ബൗളെടുക്കുക എന്നിട്ടൊരു അരിപ്പ് വെച്ചിട്ട് അതിലോട്ട് അരിച്ചെടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഈ ബീഫിൻ്റെ സ്റ്റോക്ക് മാത്രമാണ് വേണ്ടത് നമ്മൾ ചേർത്തിട്ടുള്ള സ്പൈസസോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മളൊരു അരിപ്പ് എടുത്തിട്ട് ഇതുപോലെ അരിച്ചിട്ട് വേണം അതിൻ്റെ സ്റ്റോക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഇത്രയും സ്റ്റോക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ഏതൊരു പാത്രത്തിലാണ് ഈ ഒരു പുലാവ് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ഒന്നര കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇത്രയും ഓയിൽ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സവാള ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു പുലാവ് ഉണ്ടാക്കുന്നത് അതുമാത്രമല്ല നമ്മൾ വേറെ എക്സ്ട്രാ ഓയിലൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല അടുത്തതായിട്ട് നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് സവാള ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ സവാള ചേർത്ത് കൊടുക്കുമ്പം നല്ല നൈസായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യാറില്ല ആ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ബ്രൗൺ കളർ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതാ ഈ ഒരു കളർ ആവുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സവാള എല്ലാം ഈ ഓയിലിന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഈ സവാള മൊത്തമായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സവാള ഫ്രൈ ചെയ്തിട്ടുള്ള അതേ ഓയിലിലോട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബേ ലീഫ് നാല് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു കഷ്ണം പട്ട ഒരു ജാതിപത്രി എന്നിവ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഒരു ഓയിലിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഈ സ്പൈസസ് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ട് ചിറ്റ് വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്ന ടൈമിൽ വെളുത്തുള്ളി ചേർക്കൽ നിർബന്ധമാണ് കേട്ടോ എന്നാലേ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ ഇനി നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വെളുത്തുള്ളിയുടെ പച്ചമടൊക്കെ മാറി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ടൈം ഒന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു എട്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബീഫ് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റോക്കും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് അരക്കപ്പ് സ്റ്റോക്കാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം മൊത്തത്തിൽ നമുക്ക് ഒന്നര കപ്പ് വെള്ളം വേണം അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് അഞ്ച് പച്ചമുളക് കട്ട് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സവാളയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതായിട്ട് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം പിന്നെ നിങ്ങൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് വേണം ചേർക്കാൻ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെക്കുന്ന ആ ഒരു ടൈമുകൊണ്ട് തന്നെ നമ്മുടെ റൈസ് നല്ല രീതിയിൽ തന്നെ സോക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഊറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു റൈസും കൂടെ ഇതിലോട്ട് ചേർത്ത് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു അരമുറി ചെറുനാരങ്ങ കുരുമൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അടിച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു പുലാവ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൈസ് ചേർത്തിട്ട് ഒരിക്കലും ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കരുത് റൈസ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതൊന്ന് തിളയ്ക്കുന്നവരെ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക അങ്ങനെ ആകുമ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടത്തുള്ളൂ നമ്മൾ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുന്ന ടൈമിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരിയൊക്കെ കുതിർന്ന് പോകട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടും കേട്ടോ ഓൾറെഡി തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റൈസ് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും അപ്പോൾ ഇത് തിളയ്ക്കുന്ന ടൈമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ നമ്മുടെ റൈസിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് നമുക്കിതിലോട്ട് ആർ കെ ജി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ആർ കെ ജി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ആർ കെ ജി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ റൈസിന് റൈസിനുണ്ടാവുക ഇനി നിങ്ങൾക്ക് ആർ കെ ജിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതാ ഇതിലുള്ള വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മളിങ്ങനെ സവാള ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മുകളിലോട്ട് ചേർക്കുമ്പോഴും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക ഇനി നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇതിൻ്റെ ആവി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് നിങ്ങൾ ഇത് വെക്കുന്ന ടൈമിൽ പത്ത് മിനിറ്റ് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചൂടോടെ മിക്സ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാ ബിരിയാണിയൊക്കെ ദം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ലേ പക്ഷേ ഈ ഒരു പുലാവ് ഉണ്ടാക്കുന്ന ടൈമിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ റൈസ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പിന്നെ നമ്മുടെ ബീഫിൻ്റെ വേവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ അപ്പം ഇത് ടേസ്റ്റി ആൻഡ് ഈസി യഗ്നി പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരാണ് അല്ലെങ്കിൽ ചെറിയൊരു ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയി ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ